2023 IPLലെ ഏറ്റവും നിർണായകമായ മാച്ച് നമ്പർ 67 തങ്ങളുടെ സീസണിലെ അവസാന മത്സരത്തിൽ ഇന്ന് ഏറ്റുമുട്ടുന്നു DCയും അതുപോലെ തന്നെ CSKയും. May 20 3:30 മുതൽ DCയുടെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന ഈ മത്സരം നമുക്ക് തത്സമയം TVയിലൂടെയാണെങ്കിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ ജിയോ സിനിമ വഴിയും ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായിട്ട് ഈ മത്സരം അരങ്ങേറുന്ന DCയുടെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ ഒരു പിതൃപുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ 180+ ആണ് മികച്ച ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ആയിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം തന്നെ ബോൾ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഇനി ഇരു ടീമുകളുടെയും റീസെന്റ് മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ DC കഴിഞ്ഞ മത്സരത്തിൽ PBKsനെ 15 runs തോപ്പിച്ചു വരുമ്പോൾ CSK ആവട്ടെ കൊൽക്കത്തയോട് തോറ്റത് 6 wicketsനായിരുന്നു. മാത്രവുമല്ല ഈ കൊല്ലം ഇരുവരും ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ ചെന്നൈയിൽ വെച്ച് DCയെ 27 runs CSK തോപ്പിക്കുകയും ചെയ്തിരുന്നു. DCയും CSKയും ഏറ്റുമുട്ടുന്ന ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മാച്ചിൽ ചെന്നൈ ജയിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്ലേഓഫിലേക്ക് കടക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം MI RCB തുടങ്ങിയ ടീമുകളുടെ മത്സര ഫലങ്ങൾ ആശ്രയിക്കേണ്ടിയും വരും. അടുത്തതായിട്ട് ഇരു ടീമുകളിലേക്കും വരുമ്പോൾ ആദ്യമായിട്ട് DCയിലേക്ക് ഉറ്റു നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നഷ്ടമായ DC അവസാന മത്സരം വിജയിച്ചുകൊണ്ട് മികച്ച രീതിയിൽ സീസൺ അവസാനിപ്പിക്കാനായിരിക്കും നോക്കുക. അങ്ങനെ വിജയമുഖത്ത് വരുന്ന DCയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ് കഴിഞ്ഞ മത്സരത്തിൽ PBKsനെതിരെ അവരുടെ എല്ലാ ബാറ്റർമാരും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതിൽ പൃഥ്വിഷ ആ ഒരു പഴയ ഫോമിലേക്ക് മടങ്ങി വന്നതും റീലി റൂസോയുടെ വെടിക്കെട്ട് ബാറ്റിംഗുമാണ് ഈ മത്സരത്തിൽ DCയുടെ ഏറ്റവും വലിയ ശക്തിയായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിച്ചുകൊണ്ട് DCക്ക് ചെന്നൈയുടെ ആ ഒരു പ്ലേഓഫ് പ്രതീക്ഷകൾ നഷ്ടമാക്കാൻ കഴിയുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നതും. മറുവശത്ത് CSKയിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഈ മത്സരം വിജയിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് ആ ഒരു പ്ലേഓഫും അതുപോലെ തന്നെ 2nd സ്ഥാനവും ഏറെക്കുറെ ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് ഇതൊരു മസ്റ്റ് വിൻ മത്സരവുമാണ്. അങ്ങനെ ഡുവോർഡേ മത്സരത്തിന് ഇറങ്ങുന്ന CSKയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ് അജിങ്ക്യ രഹാനെ ആ ഒരു സീസണിലെ ഫസ്റ്റ് ഹാഫിൽ പുറത്തെടുത്ത വെടിക്കെട്ട് ബാറ്റിംഗ് അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ കാഴ്ചവെക്കാത്തത്. എന്നാൽ അവിടെ ദുബൈയും കോൺവേയും വെടിക്കെട്ട് ബാറ്റിംഗുമായിട്ട് രഹാനയുടെ വിടവ് നികത്തുന്നുമുണ്ട്. അതാണ് അവരുടെ ബാറ്റിങ്ങിന്റെ ശക്തിയും. എന്നാൽ ഓരോ മത്സരം കഴിയുന്നതോറും ചെന്നൈയുടെ ബോളിംഗ് കുറെ കൂടെ മാരകമായിട്ട് വരുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് ഈ മത്സരം വിജയിച്ചുകൊണ്ട് ആ ഒരു പ്ലേഓഫിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇരു ടീമുകളുടെയും സാധ്യതയുള്ള ആ ഒരു പ്ലേയിംഗ് ഓഫ് നോക്കുകയാണെങ്കിൽ DCക്ക് വേണ്ടി വാർണറും പ്രത്യക്ഷയും ഓപ്പണിംഗിൽ ഇറങ്ങുമ്പോൾ തുടർന്ന് ഫിൽ സാൾട്ട്, റൈലി റൂസോ, അക്സർ പട്ടേൽ, അമാൻ ഖാൻ, യാഷ് ദൂൾ, കുൽദീപ് യാദവ്, ആൻഡ്രിക് നോർക്കിയ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് തുടങ്ങിയ താരങ്ങളും അതേസമയം ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ ഗേക്വാദും കോൺവേയും ഓപ്പണിംഗിലും തുടർന്ന് അജിങ്ക്യ രഹാനെ, അമ്പാട്ടി റായിഡു അല്ലെങ്കിൽ മദീഷ പതിരാന, ശിവൻ ദുബെ, മോയിൻ അലി, ജഡേജ, MS ധോണി, ദീപക് ചഹർ, തുഷാർ ദേശ്പാണ്ഡെ, മഹേഷ് തീക്ഷണ തുടങ്ങിയ താരങ്ങളുമായിരിക്കും ഇടം പിടിക്കാൻ സാധ്യത. ഈ ഒരു സാധ്യതയുള്ള പ്ലേയിംഗ് ലെവലിലെ കീ പ്ലേയേഴ്സ് ആയിരിക്കാൻ നോക്കുകയാണെങ്കിൽ DC നിരയിൽ വാർണർ, ഫിൽ സാൾട്ട്, അക്സർ പട്ടേൽ തുടങ്ങിയ താരങ്ങളെയും അതേസമയം ചെന്നൈയിലേക്ക് വരികയാണെങ്കിലോ ശിവൻ ദുബെ, ജഡേജ, മദീഷ പതിരാന തുടങ്ങിയ താരങ്ങളെയുമായിരിക്കും ഏറ്റവും അധികം പേടിക്കേണ്ടത്. അവസാനമായിട്ട് ഈ മത്സരത്തിൻ്റെ ആ ഒരു വിജയ ശതമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മത്സരത്തിൽ 52% ചെന്നൈ വിജയിക്കാനും അതുപോലെ തന്നെ 48% DC വിജയിക്കാനുമാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും ഈ മത്സരം വിജയിച്ചുകൊണ്ട് ചെന്നൈക്ക് ആ ഒരു പ്ലേഓഫിലേക്ക് കടക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.